നമസ്കാരം. എ സി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ കുറഞ്ഞു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ജാഗ്രത തുടരണമെന്നും നിർദ്ദേശം. ഭീതിയിലാഴ്ത്തിയ ചാലക്കുടി പുഴയോരത്തെ ആശങ്കയൊഴിഞ്ഞു. മണലിപ്പുഴ കുറുമാലിപ്പുഴ തീരങ്ങളിലും ആശ്വാസം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തൃശൂർ ജില്ലയിൽ. ജില്ലയിലെ നദികളിലെ ജലനിരപ്പ് അപകട നിലയോടടുത്ത്. ചാലക്കുടി പുഴയിലെയും മണലിപ്പുഴയിലെയും ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ കൃത്യമായ നടപടിയെടുത്തെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ പാക്കേജ് പ്രഖ്യാപിച്ചെന്നും മന്ത്രി വി എൻ വാസവൻ. ഞാൻ സോണിയ സുരേഷ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ കുറഞ്ഞു. എങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയുമെങ്കിലും അതീവ ജാഗ്രത തുടരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്ത് മഴ കുറഞ്ഞെങ്കിലും ജാഗ്രത കൈവെടിയരുതെന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നദികളിലെ ജലനിരപ്പ് സമാനമായ തോതിൽ ഉയരുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന മഴ ജലനിരപ്പ് കൂട്ടിയേക്കാം. അതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത തുടരണം. ക്യാമ്പുകളിലുള്ളവർ മഴ ഒഴിഞ്ഞതുകൊണ്ട് വീടുകളിൽ തിരികെ പോകരുത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെട്ടെന്നാണ് പെയ്യുക. വരും ദിവസങ്ങളിൽ മഴ ശക്തി ആർജിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ആശങ്ക ഒഴിഞ്ഞ് ചാലക്കുടി പുഴ, മണലിപ്പുഴ, കുറുമാലിപ്പുഴ തീരങ്ങളിലും ആശ്വാസം. മണിക്കൂറുകളുടെ ഇടവേളകളിൽ പ്രധാന ഡാമുകളെല്ലാം തുറന്നതോടെ ചാലക്കുടി പുഴയുടെ പ്രദേശങ്ങൾ കനത്ത ആശങ്കയിലായി. ഇന്നലെ വൈകിട്ടോടെ ചാലക്കുടി പുഴയിലെ വെള്ളം അപകടകരമാവിധം ഉയരുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ വൃഷ്ടിപ്രദേശങ്ങളിലെ മഴ കുറഞ്ഞതോടെ ആശങ്ക അകന്നു. വെള്ളം അപകടകരമാവിധം ഉയർന്നില്ല. എങ്കിലും 2018 സമാനമായ രീതിയിൽ ആളുകളെ മാറ്റി താമസിപ്പിച്ച് മുന്നൊരുക്കം നടത്തി. പറമ്പിക്കുളം, തൂണക്കാവ്, തമിഴ്നാട് ഷോളയാർ എന്നിവ ഷട്ടർ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയപ്പോൾ കേരള ഷോളയാറിന്റെയും പെരിങ്ങൽകുത്ത് ഡാമിന്റെയും ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ നാലാമത്തെ സ്ലൂയിസും തുറന്നുവിട്ടു. ഇതോടെയാണ് ചാലക്കുടി പുഴയോരത്ത് കൂടുതൽ ആശങ്ക ഉയർന്നത്. എന്നാൽ വൈകിട്ടും രാത്രിയും മഴ കുറഞ്ഞതോടെ ആശങ്ക ഒഴിഞ്ഞു. ഇന്നും മഴ തുടർന്നാൽ ചാലക്കുടി പുഴയിൽ നിലവിലെ സ്ഥിതിയിൽ നിന്ന് 2.5 മീറ്ററിലധികം ജലം ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. മുന്നറിയിപ്പുള്ളതിനാൽ പുഴയോരങ്ങളിലുള്ളവർ ജാഗ്രത കൈവിടരുതെന്നാണ് നിർദ്ദേശം. ഡാം തുറന്നെന്ന് കരുതി പ്രളയമുണ്ടാകുമെന്ന് കരുതരുത്. മഴയുടെ ശക്തി കുറഞ്ഞത് ആശ്വാസം. അതേസമയം ഫ്ളഡ് ടൂറിസം അനുവദിക്കില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി. പൂർണ്ണമായും അങ്ങനെ ഒരു പ്രസ്താവന ശരിയല്ലെങ്കിലും അതിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. അനുഭവങ്ങളാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ അനുഭവങ്ങളും സൃഷ്ടിച്ചിട്ടുള്ള പുതിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ കർശനമായ ആ കാര്യങ്ങൾ പരിശോധിക്കും. പ്രകൃതിയും മനുഷ്യനും കേന്ദ്രബിന്ദുവാകുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് മാത്രം ആലോചിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന നിലവാരത്തിൽ തന്നെ അതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. മഴയുടെ ശക്തി കുറഞ്ഞത് ആശ്വാസത്തിന് ഇടം നൽകുന്ന കാര്യമാണെന്നും ഡാം തുറന്നെന്ന് കരുതി പ്രളയമുണ്ടാകുമെന്ന് കരുതരുത്. പതുക്കെ പതുക്കെയാണ് വെള്ളം തുറന്നുവിടുന്നത്. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് മുല്ലപ്പെരിയാർ തുറക്കേണ്ടി വരുമെന്ന് തമിഴ്നാട് അറിയിച്ചിരുന്നു. മുല്ലപ്പെരിയാറിൽ ഒരുക്കങ്ങൾ പൂർത്തിയാണ്. 3 കാര്യങ്ങൾ നേരത്തെ തമിഴ്നാടിനെ അറിയിച്ചതാണ്. പരമാവധി ജലം കൊണ്ടുപോകണം, രാത്രി തുറക്കരുത്, കേരളത്തെ നേരത്തെ അറിയിക്കണം, വടക്കൻ കേരളത്തിൽ ശ്രദ്ധ വേണം, ഫ്ളഡ് ടൂറിസം അനുവദിക്കില്ല, സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണത്തിന് കേസെടുക്കും. ചാലക്കുടിയിൽ ആശങ്കയൊഴിഞ്ഞു. രാത്രി മഴ കുറഞ്ഞതാണ് ആശ്വാസത്തിന് കാരണമായതെന്നും അതേസമയം ജാഗ്രത തുടരണമെന്നും മന്ത്രി പറഞ്ഞു. പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന സാധനങ്ങൾ പിടിക്കാനും മീൻ പിടിക്കാനും കഴിവ് തെളിയിക്കാനും സെൽഫി എടുക്കാനും ഒക്കെയായി നടത്തുന്ന പരിശ്രമങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ തെറ്റായി വരുന്ന വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമവും മുളയിലെ നുള്ളിക്കളയണമെന്ന നിലവാരത്തിൽ തന്നെ കേസുകൾ എടുക്കേണ്ടി വന്നാൽ കേസുകൾ എടുത്ത് മുന്നോട്ട് പോകണമെന്ന് കളക്ടർമാർക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ മണി മഴ കുറഞ്ഞത് ആശ്വാസമായെങ്കിലും ജില്ലയിലെ നദികളിലെ ജലനിരപ്പ് സമാന രീതിയിൽ തുടരുകയാണ്. പല നദികളും ജലനിരപ്പിന്റെ ആദ്യ മുന്നറിയിപ്പ് തോതിനേക്കാളും കൂടുതലായാണ് ഒഴുകുന്നത്. കഴിഞ്ഞ ദിവസം ഭീതി പടർത്തിയ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിലവിൽ 7.2 മീറ്ററാണ്.
7.1 മീറ്റർ ആണ് ആദ്യ മുന്നറിയിപ്പ് നില. 8.1 മീറ്റർ ആണ് അപകട നില. മുന്നറിയിപ്പ് നിലയേക്കാൾ കൂടുതലായാണ് ചാലക്കുടി പുഴയിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. ഭാരതപ്പുഴയും മുന്നറിയിപ്പ് നിലയേക്കാൾ നിറഞ്ഞാണ് ഒഴുകുന്നത്. 23.5 മീറ്റർ ആണ് ഭാരതപ്പുഴയുടെ മുന്നറിയിപ്പ് നില. എന്നാൽ നിലവിൽ ഭാരതപ്പുഴയുടെ ജലനിരപ്പ് 23.505 മീറ്റർ ആണ്. ഉച്ചതിരിഞ്ഞ് മലമ്പുഴ ഡാം തുറന്നതോടെ ജലനിരപ്പ് കൂടുതൽ ഉയരും. 23.94 മീറ്റർ ആണ് അപകട നില. തീരവാസികൾ ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പുണ്ട്. കുറുമാലിപ്പുഴ അപകട നിലയും കവിഞ്ഞാണ് ഒഴുകുന്നത്. 5.6 മീറ്റർ അപകട നിലയുള്ളപ്പോൾ 6.04 മീറ്ററും കവിഞ്ഞാണ് കുറുമാലിപ്പുഴ കര കവിഞ്ഞൊഴുകുന്നത്. കരുവന്നൂർ പുഴ അപകട നിലയ്ക്ക് സമാനമായി ഒഴുകുന്നു. 4.66 മീറ്റർ അപകട നിലയുള്ള പുഴയുടെ നീരൊഴുക്ക് നിലവിൽ 4.27 മീറ്റർ ഉയർന്നാണ് ഒഴുകുന്നത്. മണലിപ്പുഴയും കര കവിഞ്ഞൊഴുകുന്നു. 5.7 മീറ്റർ ഉയർന്നാണ് മണലിപ്പുഴ ഒഴുകുന്നത്. 5 മീറ്റർ ആണ് മണലിപ്പുഴയുടെ മുന്നറിയിപ്പ് നില. കേച്ചേരിപ്പുഴ മാത്രമാണ് മുന്നറിയിപ്പ് നിലയേക്കാൾ താഴ്ന്നു ഒഴുകുന്നത്. ഡീസൽ പ്രതിസന്ധി രൂക്ഷമായതോടെ സംസ്ഥാനത്ത് KSRTC സർവീസുകൾ വെട്ടിക്കുറച്ചു. തൃശൂർ ഡിപ്പോയിൽ നിന്നും വണ്ടികൾ യാത്രയെടുത്തില്ല. സംസ്ഥാനത്ത് ഇന്ന് നിരവധി സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്ത് ഇന്ന് നിരവധി സർവീസുകൾ റദ്ദാക്കി. നിലവിൽ ഓർഡിനറി സർവീസുകളാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി പകുതിയിലധികം സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 25% ഓർഡിനറി സർവീസുകൾ മാത്രമേ സർവീസ് നടത്തൂ എന്ന് KSRTC വ്യക്തമാക്കി. ഞായറാഴ്ച ഓർഡിനറി ബസ്സുകൾ പൂർണ്ണമായും നിർത്തിവെക്കും. എണ്ണ കമ്പനികൾക്ക് വൻതുക കുടിശ്ശികയായതിനെ തുടർന്ന് ഡീസൽ ലഭിക്കാതെ വന്നതാണ് രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. 135 കോടി രൂപയാണ് എണ്ണ കമ്പനികൾക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് KSRTCയുടെ വിശദീകരണം. അതേസമയം KSRTC തൃശൂർ ഡിപ്പോയിൽ നിന്ന് ഒരു വണ്ടി പോലും യാത്ര എടുത്തില്ല. ഇന്ധനക്ഷാമത്തിന് പുറമെ കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടിയില്ല എന്ന പരാതിയുമുണ്ട്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ കൃത്യമായ നടപടിയെടുത്തെന്ന് സഹകരണ മന്ത്രി V.N. വാസവൻ. സഹകരണ മേഖലയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസമായി ചർച്ച ചെയ്തുവെന്നും കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ കൃത്യമായ നടപടിയെടുത്തുവെന്നും മന്ത്രി V.N. വാസവൻ. ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുത്തുവെന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ പാക്കേജ് പ്രഖ്യാപിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. 42.76 കോടി തിരികെ നൽകി 476 കോടി ലോൺ കൊടുത്ത് തീർക്കാനുള്ളതിനേക്കാൾ കൂടുതൽ പിരിച്ചെടുക്കാനുണ്ട്. ഫിലോമിനയ്ക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും നാളെ കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ബാങ്കുകളിൽ എവിടെയെങ്കിലും പ്രതിസന്ധി നേരിടാതെ ഇരിക്കാനാണ് ഈ നിധി പദ്ധതിയെന്നും സഹകരണ മേഖലയിൽ നിക്ഷേപമുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥിതി കൊണ്ടുവരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള ജനപക്ഷം നേതാക്കളും അണികളും ജനതാദൾ എസിലേക്ക്. PC ജോർജ് വിഭാഗമാണ് പിളർന്ന് ജനതാദൾ എസിൽ ചേരുന്നത്. കേരള ജനപക്ഷം PC ജോർജ് വിഭാഗം പിളർന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കച്ചന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജനതാദൾ എസിൽ ചേരുകയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സെക്രട്ടറിയും ട്രഷററും 7 നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും ഉൾപ്പെടെ 500 പ്രവർത്തകരാണ് ജനതാദൾ എസിൽ ലയിക്കുക. ആഗസ്റ്റ് 9 തൃശൂരിൽ ലയന സമ്മേളനത്തിൽ വെച്ചാണ് ജനതാദൾ എസിൽ ചേരുകയെന്നും അവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ തങ്കച്ചൻ വർഗീസ്, സുമേഷ് KS, അഡ്വക്കേറ്റ് CT ജോഫി, പ്രീജു ആന്റണി, സജീവി ജോൺ എന്നിവർ പങ്കെടുത്തു. അതിരപ്പള്ളി മലവെള്ളപ്പാച്ചിലിൽ പുഴ നീന്തിക്കടന്ന കൊമ്പനെ നിരീക്ഷിക്കവെ വനം വകുപ്പ് അവശനിലയിൽ മറ്റൊരു കൊമ്പനെ കണ്ടെത്തി. ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു. ചൊവ്വാഴ്ചയാണ് അതിരപ്പള്ളി പുഴയിൽ പിള്ളപ്പാറയിൽ കൊമ്പൻ ഒഴുക്കിൽപ്പെട്ടത്. 6 മണിക്കൂറിലെ പരിശ്രമത്തിനൊടുവിൽ കൊമ്പൻ പുഴ മറികടന്നു. ഈ കൊമ്പനെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു കൊമ്പനെ അവശ്യ നിലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. നിലത്ത് കിടന്നുരുളുന്ന ആന എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാഴ്ചയിൽ ആനയ്ക്ക് പ്രായാധിക്യമില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചികിത്സാ സഹായം തേടുന്നു. ബുദ്ധിമാന്ദ്യമുള്ള 23-കാരിയുടെ അമ്മയാണ് മകളെ പരിചരിക്കാൻ വേണ്ടി മാത്രം തന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുന്നത്. 23-കാരിയാണെങ്കിലും 2-വയസ്സുകാരിയുടെ ബുദ്ധി മാത്രമുള്ള മകളുടെ അമ്മ ലതയാണ് കിഡ്നി രോഗബാധയിൽ കഴിയുന്നത്. ഉണ്ണിമായ എന്ന മകളെ പോറ്റാൻ തന്റെ ആരോഗ്യം നിലനിൽക്കേണ്ടതിനാലാണ് ഡയാലിസിസിലൂടെ ജീവൻ നിലനിർത്തുന്ന അമ്മ ലത കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുന്നത്. ഞാനൊരു കിഡ്നി പേഷ്യന്റ് ആണ്. എന്റെ മകളാണെങ്കിൽ തീരെ സുഖമില്ലാത്തൊരു കുട്ടിയാണ്. 2 വയസ്സ് മുതല് അവളെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാനും വേറെ ആരോഗ്യം ചെയ്തു കൊടുക്കാനും ഇപ്പോൾ എന്റെ കിഡ്നി മാറ്റിവെക്കണമെന്ന് സാറുമാര് പറഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി നമുക്കൊരു സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരാണ്.
അതിനുവേണ്ടി കുറെ ലക്ഷങ്ങളും ചെലവാക്കണം. അതിനി എന്റെ മകളെ നോക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചിരുന്നാൽ എന്റെ മകളുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ചുമട്ട് ജോലിക്കാരനായ ലതയുടെ ഭർത്താവ് ബാബുവിന് ലതയെ ചികിത്സിക്കാനുള്ള തുക കണ്ടെത്താൻ പാടുപെടുകയാണ്. അത് മനസ്സിലാക്കിയാണ് തൃശൂർ അവണൂർ പഞ്ചായത്തിലെ കോളങ്ങാട്ടുകര ചൂലിശ്ശേരി പ്രദേശത്തെ സുമനസുകൾ സംഘടിച്ച് സഹായ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ലതയുടെ ചികിത്സയ്ക്കായി ധനസഹായം അയക്കേണ്ടത് ഗൂഗിൾ പേ 9961333305 ലതാ ബാബു എന്ന നമ്പറിലേക്കാണ്. അക്കൗണ്ട് നമ്പർ 7253430263. പൊതുജനങ്ങൾക്കായുള്ള കേരള ഫയർഫോഴ്സ് അക്കാദമിയുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിച്ചു. തൃശൂർ രാമവർമ്മപുരം ഫയർഫോഴ്സ് അക്കാദമിയിലാണ് കോഴ്സുകൾ ആരംഭിച്ചത്. 4 മാസം പരിശീലന സമയമുള്ള അഡ്വാൻസ് കോഴ്സ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സും 2 മാസം കാലാവധിയുള്ള ബേസിക് കോഴ്സ് ഓൺ ഫയർ ആൻഡ് സേഫ്റ്റി പരിശീലനവും 1 ആഴ്ച മാത്രം കാലാവധിയുള്ള ഫയർ പ്രിവെൻഷൻ കോഴ്സുമാണ് ആരംഭിച്ചത്. കോഴ്സിൽ പ്രവേശനം ലഭിച്ചവർ അക്കാദമിയിൽ താമസിച്ച് പരിശീലനം നേടേണ്ടതാണ്. അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ ഡോക്ടർ പി സന്ധ്യ IPS പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ് അധ്യക്ഷത വഹിച്ചു. അക്കാദമി ഡയറക്ടർ അബ്ദുൾ റഷീദ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ റെനി ലൂക്കോസ്, ഷിനോയ് KR, പോലീസ് അക്കാദമി ക്രിമിനോളജി വിഭാഗം ഡോക്ടർ ജയേഷ് കെ ജോസഫ്, ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. KV അബ്ദുൾ അസീസ് അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിക്കുന്നു. ആരോഗ്യ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകർക്കാണ് പുരസ്കാരങ്ങൾ നൽകുക. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ KV അബ്ദുൾ അസീസിന്റെ സ്മരണാർത്ഥം ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകരെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുമെന്ന് പുരസ്കാര സമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് സുത്യർഹ സേവനം നടത്തുന്നവരെ കണ്ടെത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുക. 3 രംഗത്തു നിന്നുമായി 2 വീതം വ്യക്തിത്വങ്ങളെ കണ്ടെത്തിയാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയാണ്. 50,000 രൂപ വീതമാണ് പുരസ്കാര തുക. പുരസ്കാര വിതരണവും KV അബ്ദുൾ അസീസ് അനുസ്മരണവും സെപ്റ്റംബർ മധ്യത്തിൽ നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KV അബ്ദുൾ അസീസ് അനുസ്മരണ വേദി ഭാരവാഹികളായ ഡോക്ടർ VK അബ്ദുൾ അസീസ്, അഡ്വക്കേറ്റ് MH മുഹമ്മദ് ബഷീർ, K രാധാകൃഷ്ണൻ, MA അബ്ദുൾ ജബാർ, ഡോക്ടർ CK ബ്രഹ്മപുത്രൻ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പുരസ്കാര നിറവിൽ വില്ലടം സ്കൂളിന്റെ ഹ്രസ്വചിത്രം ഋതം. ലഹരിമുക്ത വിദ്യാലയം എന്ന ആശയത്തിലൂന്നിയുള്ളതാണ് ഋതം. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത വിദ്യാലയ അന്തരീക്ഷം എന്ന ആശയത്തിലൂന്നി സംഘടിപ്പിച്ച നാഷണൽ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ പ്രോഗ്രാം 2022 ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ മികച്ച 2-ാമത്തെ ഹ്രസ്വചിത്രമായി വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അണിയിച്ചൊരുക്കിയ ഋതം തെരഞ്ഞെടുക്കപ്പെട്ടതിൽ നാടിനാകെ അഭിമാനം. ലഹരിക്കടിമപ്പെട്ട ജീവിതത്തിലെ ചില ദുർനിമിഷങ്ങളിൽ നിന്നും കൈവന്ന തിരിച്ചറിവ് ജീവിത വഴികളെയാകെ മാറ്റിമറിക്കുകയും അംഗപരിമിതർക്കുള്ള ഒളിമ്പിക്സിൽ വിജയം നേടുക വഴി ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന വിജയം കൈവരിച്ച യുവാവിന്റെ ജീവിത വഴികളെ മികവുറ്റ രീതിയിലാണ് ഹ്രസ്വചിത്രത്തിലൂടെ അവതരിപ്പിച്ചത്. വില്ലടം സ്കൂളിനുള്ള പുരസ്കാരം തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനിൽ നിന്നും വില്ലടം സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും PTA പ്രസിഡന്റും ചേർന്ന് ഡയറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്വീകരിച്ചു. പ്രസ്തുത ചടങ്ങിൽ ഡയറ്റ് പ്രിൻസിപ്പൽ ശ്രീജ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിജയകുമാരി, SSK ജില്ലാ ഓഫീസർ ഡോക്ടർ ബിനോയ്, തൃശൂർ ഈസ്റ്റ് AEO PM ബാലകൃഷ്ണൻ, ഋതം ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത സ്കൂളിലെ അധ്യാപകൻ AS മിഥുൻ, അഭിനേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ DCC യുടെ നവസങ്കല്പ പദയാത്രയുടെ ഭാഗമായുള്ള പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസിന്റെ കൺവെൻഷൻ മണ്ണുത്തിയിൽ നടന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി തൃശൂർ DCC സംഘടിപ്പിച്ചിട്ടുള്ള നവസങ്കല്പ പദയാത്രയുടെ ഭാഗമായി പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ കൺവെൻഷൻ മണ്ണുത്തി സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KC അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സമര പരമ്പരയ്ക്കിടയിലും മഴക്കെടുതിയിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണം.
സർക്കാർ സംവിധാനങ്ങൾ അങ്ങേയറ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി വിൻസെന്റ് പറഞ്ഞു. ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ സുന്ദരം കുന്നത്തുള്ളി, എം എൽ ബേബി, ടി എം രാജീവ്, സജീവൻ കുരിയച്ചിറ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എം യു മുത്തു, ബാബു തോമസ്, ജേക്കബ് പോൾ, ബിന്ദു കാട്ടുങ്ങൽ, കെ പി ചാക്കോച്ചൻ, അഡ്വക്കേറ്റ് അജി, നേതാക്കളായ കെ എൻ വിജയകുമാർ, ജോസ് പാരോക്കാരൻ, കെ പി സി സി ഡി സി സി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് സൊസൈറ്റി മെമ്പർമാർ, പോഷക സംഘടനാ നേതാക്കൾ, ബൂത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ബ്യൂട്ടി പാർലറുകളിലെ മാലിന്യം സംസ്കരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥിരം സംവിധാനമൊരുക്കണമെന്ന് ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതിയുടെ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നിമ്മി പ്രസാദ് അധ്യക്ഷയായി. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിന്നി ഇമ്മട്ടി, ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ, പ്രസിഡന്റ് ബാബു ആന്റണി, ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി ജില്ലാ സെക്രട്ടറി ബിന്ദു സജി, ഷീനമോൾ, കെ സി സലേഷ്, സുരേഷ് വാര്യർ എന്നിവർ സംസാരിച്ചു. മേക്കപ്പിൽ ഫ്യൂച്ചർ കാലാംസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ സമിതി അംഗങ്ങളെ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ മെമ്മൻറ്റോ നൽകി ആദരിച്ചു. വാർത്തകൾ തുടരുന്നു. ഇനി സ്വർണവില. തൃശൂരിന്റെ പൊന്നിട ഭാഗിയ സുവർണ പാരമ്പര്യം ചിരിയൻ കണ്ടത്തി ജ്വല്ലറി. സ്വർണ വിലയിൽ 15 രൂപയുടെ വർധനവ്. 4,765 രൂപയാണ് സ്വർണ ഗ്രാമിന് ഇന്നത്തെ നിരക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ കുറഞ്ഞു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ജാഗ്രത തുടരണമെന്നും നിർദ്ദേശം. ഭീതിയിലാഴ്ത്തിയ ചാലക്കുടി പുഴയോരത്തെ ആശങ്കയൊഴിഞ്ഞു. മണലിപ്പുഴ, കുറുമാലിപ്പുഴ തീരങ്ങളിലും ആശ്വാസം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തൃശൂർ ജില്ലയിൽ. ജില്ലയിലെ നദികളിലെ ജലനിരപ്പ് അപകടനിലയോടടുത്ത്. ചാലക്കുടി പുഴയിലെയും മണലിപ്പുഴയിലെയും ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. കരിവണ്ണൂർ ബാങ്ക് വിഷയത്തിൽ കൃത്യമായ നടപടിയെടുത്തെന്ന് സഹകരണമന്ത്രി വി എൻ വാസവൻ. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ പാക്കേജ് പ്രഖ്യാപിച്ചെന്നും മന്ത്രി വി എൻ വാസവൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.